ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു മിനി വ്ലോഗ് ആവാം ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയായി എവിടെ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഗായ്സ്, ഇന്ന് നമ്മുടെ സ്കൂളിൽ ഓപ്പൺ ഹൗസ് ആണ്. എനിക്ക് ചെറുതായിട്ടൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും എനിക്ക് ഹിന്ദിയുടെ കാര്യത്തിൽ മാത്രമേ ടെൻഷൻ ഉള്ളൂ ഗായ്സ്. അങ്ങനെ ഞാനും ഉമ്മയും കൂടിയാണ് കേട്ടോ ഗായ്സ് സ്കൂളിൽ പോകുന്നത്. ആലങ്കാട് ജമാത്തിലാണ് ഗായ്സ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ സ്കൂൾ എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് പേടിയാവുന്നുണ്ട്, എനിക്ക് നല്ല ടെൻഷനുണ്ട്. മാർക്കിനെ കണ്ട് മിസ്സുമാരെന്തൊക്കെയാ പറയാന്നുള്ളതും എനിക്കറിയില്ല ഗായ്സ്. അങ്ങനെ ഞാൻ സ്കൂളിൻ്റെ ഉള്ളിൽ ഫോൺ കീറ്റാൻ പാടില്ല. ഞാൻ എങ്ങനെയോ കുറച്ച് വീഡിയോസ് അവിടെ നിന്ന് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അതുകൊണ്ടാണ് ഗായ്സ് ഇത്ര ഷെയ്ക്കിങ്. അങ്ങനെ ഞാൻ വേഗം അവിടേക്ക് എത്തി. അങ്ങനെ വേഗം ചെന്നത് എൻ്റെ ക്ലാസ്സിലേക്കാണ്. മാർക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിക്ക് സന്തോഷമായിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷനേക്കാട് കൂടുതൽ എനിക്ക് കിട്ടി. അങ്ങനെ എൻ്റെ അനിയൻ്റെ പേപ്പറൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാമെന്നാണ് കേട്ടോ ഗായ്സ് വിചാരിച്ചത്. പിന്നെ ആദ്യമായിട്ട് ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ ഒപ്പം നമ്മളൊരു സ്ഥലം വരെ പോകാൻ പോകുകയാണ്. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗായ്സ് നിങ്ങളെ വീഡിയോ തന്നെ കാണുക. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഗായ്സ്. അപ്പോൾ നമ്മൾ പോകുന്നുള്ളത് ജൂസിയിലേക്കാണ് ഗായ്സ്. അപ്പോൾ ജൂസി കയറിയപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിക്ക് സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞു ഇഷ്ടമുള്ള ഓർഡർ ചെയ്തോളാം. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടെൻഡർ കൊക്കനട്ട് മൽബ കേട്ടോ ഗായ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉമ്മ ടെൻഡർ കൊക്കനട്ട് ഷെയ്ക്കുമാണ്. അങ്ങനെ അതൊക്കെ വേഗം കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന പാടെ തന്നെ വീട്ടിൽ കറിയൊന്നും ഉണ്ടായാലും ഉമ്മ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. കറി വെക്കാനൊന്നും സമയം ഉണ്ടായില്ല കേട്ടോ ഗായ്സ്. ഓപ്പൺ ഹൗസിന് പോയക്കല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉമ്മടുത്ത് ചോദിച്ചു ഉമ്മ ഞാൻ എന്തെങ്കിലും കറിക്ക് ഉണ്ടാക്കിക്കോട്ടെ എന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഉണ്ടാക്കിക്കോളാം പറഞ്ഞു ഗായ്സ്. അപ്പോൾ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴാണെങ്കിൽ കുറച്ച് വെജിറ്റബിളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വേണ്ടാത്തത്. അങ്ങനെ അതിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് എനിക്ക് ആവശ്യമുള്ളതൊക്കെ പെറക്കിയെടുത്തു. അതിലുണ്ടായിരുന്നത് വഴുതനങ്ങ, അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ ഉണ്ടായിരുന്നത് കോവക്കയാണ് കേട്ടോ ഗായ്സ്. അങ്ങനെ ഫസ്റ്റ് ഞാൻ ഉരുളക്കിഴങ്ങും വഴുതനങ്ങ വട്ടത്തിൽ കഴുകി നല്ല രീതിക്ക് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കോവക്ക നൈസായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതും ഫ്രൈ ചെയ്യാനാണ്. അങ്ങനെ നമ്മളൊരു മിക്സ്ഡ് വെജിറ്റബിൾ ഫ്രൈ ആണ് കേട്ടോ ഗായ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയനെ ഞാൻ ഇടയ്ക്കിടക്കായിട്ട് ട്രോളുന്നുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അങ്ങനെ അവൻ ഒരു സൈഡിൽ നിന്ന് ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് നല്ല രീതിക്ക് എനിക്ക് നൈസായിട്ട് അരിയുന്നതാണ് കേട്ടോ ഗായ്സ്. എനിക്കിഷ്ടം കോവക്ക. അങ്ങനെ അതൊക്കെ അരിഞ്ഞ് നമുക്കിനി ഞാൻ വിചാരിച്ചു ക്യാബ് ഒന്ന് നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഗായ്സ്. അങ്ങനെ ക്യാബേജൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകി ഞാൻ പകുതിയാക്കിയിട്ട് പകുതിയാണ് ഇവിടെ എന്താ പറയുക കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് സമയം പിടിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ സ്പീഡായിട്ട് ഇടുന്നതാണ്. ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് ഗായ്സ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഉച്ചക്കലത്തെ. അങ്ങനെ എൻ്റെ അടിയാണെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്താണെന്നറിയില്ല. ഞാനാണെങ്കിൽ അവിടെ ക്യാബേജ് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ക്യാബേജ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗായ്സ്. അതിനിടയ്ക്ക് നിലത്തേക്ക് വീണുണ്ടായിരുന്നു. ആ സമയത്താണ് ഗായ്സ് പെട്ടെന്ന് ഈ ക്യാബേജ് എല്ലാം കൂടി ഞാൻ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മൊത്തത്തിലേക്ക് നിലത്തേക്ക് വീണു ഗായ്സ്. പിന്നെ ഞാൻ വേഗം ഒന്നും നോക്കിയില്ല, അതെല്ലാം വാരി നന്നായിട്ട് കഴുകിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ നമ്മൾ മസാല ഇടാൻ പോകുകയാണ് ഗായ്സ് നമ്മുടെ ഫ്രൈ മിക്സ്ഡ് ഫ്രൈ വെജിറ്റബിൾ ഫ്രൈയിലേക്ക്. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് മൊത്തത്തിൽ എന്തോ പ്രശ്നമുണ്ട് ഗായ്സ്, എല്ലാ സംഭവങ്ങളും എൻ്റെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീഴാണ്. അങ്ങനെ കുറച്ച് മുളക് പൊടി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നന്നായിട്ട് ഞാനവിടെ തുടച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് എരിവ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും, നല്ല എരിവ് ഇഷ്ടമാണ് കേട്ടോ ഗായ്സ്. പിന്നെ നമ്മൾ ഉപ്പും കുരുമുളക് പൊടി എടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തു, പിന്നെ കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു, ഗരം മസാല ഇട്ടുകൊടുത്തു, എല്ലാം കൂടി നന്നായിട്ടൊന്ന് കേട്ടോ ഗായ്സ്. ഇനി നമുക്കൊരു പാൻ ആവശ്യമുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസും മസാലയൊക്കെ ഇട്ട് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ ഗായ്സ്, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ക്യാബേജ് നന്നാക്കി വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഗായ്സ്. ഇന്നിപ്പോൾ ഇത്രയും കറികളില്ലേ, അതൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ഗായ്സ്. ഇനി നമുക്ക് പാൻ ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ്, കുറച്ചല്ല കുറച്ച് അധികം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാരണം വെച്ചാലും ഈ ഫ്രൈ ഇങ്ങനത്തെ ഫ്രൈകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓയിൽ വെച്ചുണ്ടാക്കരുത്, വെളിച്ചെണ്ണ വെച്ചുണ്ടാക്കുമ്പോൾ അത് സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും ഗായ്സ്. അങ്ങനെ കോവക്കയും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വഴുതനങ്ങയൊക്കെ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് നല്ല രീതിയിൽ നല്ല ക്രിസ്പി ആയി വന്നപ്പോൾ ഞാൻ അത് കോരി എടുത്തു കേട്ടോ ഗായ്സ്. ഇനി നല്ല ചൂട് ചോറും ഇതെല്ലാം കൂടി കൂട്ടി നല്ലൊരു ഫുഡ്, അതേപോലെ തന്നെ അച്ചാറുണ്ടായിരുന്നു, നല്ല അടിപൊളി മാങ്ങച്ചാറും അതേപോലെ തന്നെ ഈ പൊരിച്ച ഐറ്റംസ് എല്ലാം കൂടിയും
ചൂട് ചോറും അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ നേരെ കുറച്ച് നേരം ഫോണിൽ കളിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ, ബൈ, സീ യു.